ഗായ്സ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് കാളൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് വളരെ ടേസ്റ്റിയുമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതുമാണ്. അതിന് വേണ്ടത് 2 കപ്പ് മഷ്റൂം കൊത്തിയരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാബേജ് കൊത്തിയരിഞ്ഞത്, 1/2 കപ്പ് സവാള കൊത്തിയരിഞ്ഞത്, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇനി ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഇനി ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴയ്ക്കാം. അതിലൊരു പൊട്ട് വെള്ളം പോലും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ കുഴച്ചത് ഈ പരുവത്താക്കി നമുക്ക് ചെറിയ ചെറിയ ബോള് പോലെയാക്കി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ബ്രൗണായി വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കത് തിന്മറിച്ചിടാം. നമ്മുടെ മഷ്റൂമിൻ്റെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വെറുതെ നമുക്ക് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 കപ്പ് സവാള ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഗ്യാസ് സിമ്മാക്കി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇനി അതുപോലെ 2 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കോൺഫ്ലവറിന് 1/3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് കലക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മഷ്റൂം ഫ്രൈ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. ആ ഫ്രൈയൊക്കെ ഒന്ന് ജസ്റ്റ് പൊടിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്ത് കുറച്ച് സവാളയും കൂടെ മേലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാളൻ കുറച്ച് മല്ലിയിലയും അതുപോലെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.